നമസ്കാരം. പത്തനംതിട്ടയിൽ യു ഡി എഫ് വലിയ പ്രതിസന്ധിയിലാണ്. ഇടതിനുമുണ്ട് ഭയം. പി സി ജോർജാണ് ഇരുവരുടെയും ഉറക്കം കളയുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ പി സി ജോർജ് മത്സരിച്ചാൽ എന്തു സംഭവിക്കും എന്ന് ആർക്കും പിടിയില്ല. പൂഞ്ഞാറിലെ എം എൽ എക്ക് അവിടെ നല്ല സ്വാധീനമാണുള്ളത്. റാന്നിയിലെ ക്രൈസ്തവ മുസ്ലിം വോട്ടുകളോടും സ്വാധീനിക്കാൻ കഴിയും. ഇത് യു ഡി എഫിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കുകളെയാകും ബാധിക്കുക. ഇതിനൊപ്പം റാന്നി സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റാണ്. ഇവിടെയും വോട്ട് വിള്ളൽ ഉണ്ടാക്കാൻ പി സിക്കായാൽ അത് ഇടതിന് തിരിച്ചടിയാകും. എന്നാൽ പത്തനംതിട്ടയിൽ മത്സരിക്കും എന്ന് പറയുന്ന പി സി ഇനിയും അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നു തന്നെയാണ് സൂചന. മുന്നണികളെ സമ്മർദ്ദത്തിലാക്കാനുള്ള തന്ത്രമാണ് പി സിയുടെ മത്സര പ്രഖ്യാപനം. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമാവുകയാണ് പി സിയുടെ ലക്ഷ്യം. യു ഡി എഫിനോടാണ് കൂടുതൽ താല്പര്യം. യു ഡി എഫിൽ എത്തുക എന്ന ലക്ഷ്യത്തോടെ ഡൽഹിയിലും പി സി പോയി. രാഹുൽ ഗാന്ധിയെയും കണ്ടിരിക്കുന്നു. എന്നാൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം അതിന് പാരവെച്ചു എന്നു തന്നെ പറയാം. ഇതോടെയാണ് പി സിയുടെ മുന്നണി പ്രവേശന വഴി അടഞ്ഞിരിക്കുന്നത്. പി ജെ ജോസഫുമായി ചേർന്ന് ചില നീക്കങ്ങൾ നടത്തിയെങ്കിലും അതും വിജയിക്കാത്തൊരു അവസ്ഥയാണ്. ഇടതുപക്ഷത്തിനും പി സിയോട് നല്ല താല്പര്യക്കുറവുണ്ട്. 5 കൊല്ലം മുമ്പ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പി സിയുമായി ഇടതുപക്ഷം നീക്കുപോക്കുണ്ടാക്കി. എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അടുപ്പിച്ചില്ല. ഇതിന് പൂഞ്ഞാറിൽ ഇടതുപക്ഷത്തെ തകർത്താണ് പി സി മറുപടി നൽകിയത്. കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും ജനപക്ഷത്തിന് ചർച്ചയാകാൻ ലോക്സഭയിൽ കരുത്തുകാട്ടണം. ഇതിനുവേണ്ടിയാണ് പത്തനംതിട്ടയിൽ പി സി മത്സരിക്കാനുള്ള സാധ്യത തേടുന്നത്. പത്തനംതിട്ടയിൽ 50,000-ൽ കൂടുതൽ വോട്ടുകൾ പി സി ജോർജ് പിടിച്ചാൽ തോൽവി ഉറപ്പാണെന്ന് കോൺഗ്രസിന് തിരിച്ചറിവുണ്ട്. പൂഞ്ഞാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പി സി ജോർജ് 63,621 വോട്ടാണ് നേടിയത്. 27,821 വോട്ടിനായിരുന്നു ജയം. ഈ വോട്ടുകളുടെ കരുത്താണ് പി സിയെ പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. പൂഞ്ഞാറിൽ പരമാവധി വോട്ട് നേടുകയാണ് ലക്ഷ്യം. പൂഞ്ഞാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ വോട്ടിനൊപ്പം റാന്നിയിലും കാഞ്ഞിരപ്പള്ളിയിലും നേട്ടമുണ്ടാക്കുകയാണ് പി സിയുടെ പദ്ധതി. എന്നാൽ വോട്ട് കുറഞ്ഞാൽ നാണക്കേടുമാകും. ഈ സാഹചര്യത്തിലാണ് മത്സരിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം പി സി എടുക്കാത്തത്. പത്തനംതിട്ടയിൽ ഇടതുവലതു മുന്നണികളോട് ഏറ്റുമുട്ടി ജയിക്കാമെന്ന പ്രതീക്ഷ പി സിക്കില്ല. ഈ സാഹചര്യത്തിൽ കരുതലോടെ മാത്രമേ തീരുമാനമെടുക്കുകയുള്ളൂ. മുന്നണി പ്രവേശനത്തിലേക്കു കാര്യങ്ങൾ എത്തിക്കുകയാകും പി സിയുടെ പ്രധാന ഉദ്ദേശ്യം. ഇതിനുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. കേരള കോൺഗ്രസിലെ പി ജെ ജോസഫും പി സിയെ പിന്തുണയ്ക്കും. അതുകൊണ്ടുതന്നെ വലതു മുന്നണിയിലെത്താനുള്ള കരുക്കളാണ് പി സി നീക്കുന്നത്. ഇടതും വലതും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയില്ല എങ്കിൽ പി സി മത്സരത്തിനിറങ്ങും. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ 1.75 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് തന്നെയാണ് പി സി പറയുന്നത്. ശബരിമല വിഷയം മുൻനിർത്തി തന്നെ പ്രചാരണം നടത്തും. ആരുടെ വോട്ടും സ്വീകരിക്കും. പത്തനംതിട്ട ശബരിമല അയ്യപ്പന്റെ സ്ഥലമാണ്. അവിടെ അയ്യപ്പ വിശ്വാസികളെ പിന്തുണയ്ക്കുന്നവരും അവർക്കൊപ്പം നിൽക്കുന്നവരും വിജയിക്കണമെന്നും പി സി ജോർജ് പ്രതികരിച്ചു. എന്നാൽ ശബരിമല ചർച്ചയാക്കാൻ ബി ജെ പി കെ സുരേന്ദ്രനെ പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ അയ്യപ്പ വിശ്വാസികളുടെ വോട്ടും കൃത്യമായി ഭിന്നിക്കും. യു ഡി എഫ് മുന്നണിയിലെടുക്കാൻ അഭ്യർത്ഥിച്ചുള്ള കത്ത് ജനുവരി 12 നൽകിയിരുന്നതാണ്. ഇനി മറുപടി കാക്കേണ്ട കാര്യമില്ല. കോട്ടയത്ത് പി ജെ ജോസഫ് മത്സരിച്ചാൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുമെന്നും ജോസഫ് അല്ലാതെ മറ്റേതെങ്കിലും സ്ഥാനാർത്ഥി വന്നാൽ ജനപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നും ജോർജ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോട്ടയത്ത് ചേർന്ന ജനപക്ഷം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് എല്ലാ മണ്ഡലത്തിലും മത്സരത്തിനിറങ്ങാൻ തീരുമാനിച്ചത്. യു ഡി എഫിന്റെ ശക്തമായ അടിത്തറയുള്ള ജില്ലയാണ് പത്തനംതിട്ട. അതേസമയം ശബരിമല വിഷയം ഏറ്റവും ശക്തമായ രീതിയിൽ ബാധിച്ചതും ഒപ്പം ഹൈന്ദവ വോട്ടുകൾ ഏകീകരിക്കാനുള്ള ശ്രമത്തിൽ ബി ജെ പി ഏതാണ്ട് വിജയിച്ച ജില്ലയുമാണ് പത്തനംതിട്ട. അതുകൊണ്ടുതന്നെ പി സി മത്സരിച്ചാൽ ജയം ആർക്കാകുമെന്ന് ഒരു ഉറപ്പുമില്ല.